بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدًا عبده ورسوله. الصلاة والسلام عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم، ذلك الدين القيم، فلا تظلموا فيهن أنفسكم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. നാം എത്ര സമയമാണോ ഈ ഇൽമിന് വേണ്ടി ഇവിടെ ചെലവഴിക്കുന്നത്, അതെല്ലാം അല്ലാഹു തആല ഹസനാത്തിൻ്റെ പട്ടികയിൽ രേഖപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും നീക്കിത്തരുമാറാകട്ടെ. എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും ദുആക്ക് പറഞ്ഞ ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകളുണ്ട്. വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞവരിലുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, പ്രസവവുമായി ബന്ധപ്പെട്ട് സുഖപ്രസവമാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, വീട് പണിക്ക് വേണ്ടി അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും സർവ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാ മുറാദുകളും ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നെല്ലാം മരിച്ചുപോയവർ, കഴിഞ്ഞ റജബിൽ നമ്മോട് കൂടെയുണ്ടായിരുന്ന പലരും ഇന്ന് 6 മണ്ണിലാണ്. അല്ലാഹു തആല അവരുടെയെല്ലാം ബർസഖ് ജീവിതം റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്ന 3 പവിത്രമായ മാസങ്ങൾ വിശുദ്ധമായ റജബ്, ഷഅബാൻ, റമദാൻ. അതിൽ ആദ്യത്തെ മാസമാണ് വിശുദ്ധമായ റജബ് മാസം. അല്ലാഹു തആല ഈ മാസത്തെ നന്മകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ റജബ് മാസം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഒരുപാട് മഹത്വം കൽപ്പിച്ച മാസമാണ്. പണ്ട് കാലത്തെ നമ്മുടെ പൂർവികരായ ആളുകൾ വിശുദ്ധമായ മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ദീനിൻ്റെ പ്രബോധനവുമായി വരുന്നതിന് മുമ്പ് തന്നെ അറബികൾ ജാഹിലിയ കാലത്ത് തന്നെ ഒരുപാട് മഹത്വം നൽകിയ മാസമാണ് വിശുദ്ധമായ റജബ് മാസം. നമ്മളൊക്കെ ആദരിക്കേണ്ട മാസമാണ് ഈ വിശുദ്ധമായ റജബിൻ്റെ പേര് തന്നെ നോക്കൂ. റജബ് എന്താണ് റജബ് എന്ന് പറഞ്ഞാൽ, റജബ് തർജീബ് എന്ന അറബി പദത്തിൽ നിന്നെടുത്തതാണ്. റജബ് തഅലീം എന്നാണ് അർത്ഥം, മഹത്വം. ആദരിക്കേണ്ട മാസമാണ് വിശുദ്ധമായ റജബ് മാസം. കാരണം എന്താ, ലിഅന്നൽ അറബ കാനത് തുഅല്ലിമുഹു സിയാദത്തൻ അലാ ഗൈരി, മറ്റുള്ള മാസങ്ങളെക്കാൾ അറബികൾ കൂടുതൽ പവിത്രത നൽകിയ, ബഹുമാനം നൽകിയ മാസമാണ് വിശുദ്ധമായ റജബ് മാസം. ഈ മാസത്തിന് വേറെയും ഒരുപാട് പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പേരുകളാണ്, അത് നമുക്ക് വിശദീകരിക്കാം. എന്താണ് ആദ്യത്തെ പേര്? അൽ അസബ്, വയുസമ്മൽ അസബ്, അസബ് എന്ന് ഈ മാസത്തിന് പേര് വിളിച്ചിരുന്നു. കാരണം എന്താണ്? ലിൻസാബിൽ ഖൈരി ഫീഹി,
ഈ വിശുദ്ധമായ മാസത്തിൽ അല്ലാഹു തആല ഒരുപാട് ഖൈറാത്തുകൾ നന്മകൾ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല ഇറക്കുന്ന മാസം വിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ടല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ كان النبي صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل إذا دخل رجب بشد ماي رجب سماغد مايال أبدن دعاة يمايرن اللهم بارك لنا اللهم بارك لنا في رجب وشعبان وبلغنا رمضان. شد ماي رجب غنال നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ റജബിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വബല്ലിഗ്നാ റമളാൻ, വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ഈ ദുആ നമ്മൾ പതിവാക്കണം. വിശുദ്ധമായ റജബ് അത് അൽ അസബ് നന്മകൾ കോരിച്ചൊരിയുന്ന മാസമാണ്. അതുകൊണ്ട് ആ നന്മകളൊക്കെ നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, വിശുദ്ധമായ റമളാനിലേക്ക് നമ്മെ എത്തിക്കുകയും വേണം. അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും വിശുദ്ധമായ റജബിലും ഷഅബാനിലും നമ്മൾ പതിവാക്കേണ്ട ഒരു ദുആയാണിത്. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഷഹ്റുൽ അസബ് രണ്ടാമത്തെ വിശുദ്ധമായ റജബിന്റെ പേരാണ്. രണ്ടാമത്തെ പേര് അൽ അസം. അൽ അസം, അസം എന്ന് പറഞ്ഞാൽ എന്താ, മൗനം അല്ലേ. അൽ അസം, അസം എന്ന് വിളിക്കാൻ കാരണം എന്താണ്, ലിഅദമി സമാഇ ഖഅഖഅതി സിലാഹി ഫീ, ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ ആയുധങ്ങളെല്ലാം എടുത്തു വെക്കുന്ന യുദ്ധക്കൊതിയന്മാരാണല്ലോ അറബികൾ. ആ അറബികൾ എല്ലാ മാസങ്ങളിലും യുദ്ധം ചെയ്യും. അതൊരു അഭിമാനമായിരുന്നു അവർക്ക് യുദ്ധം ചെയ്യാന്നൊക്കെ പറഞ്ഞ്. യുദ്ധം ചെയ്യ, ഗോത്രങ്ങൾ തമ്മിൽ പോരടിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് അതൊരു അഭിമാനമായി കണ്ടിരുന്നു അറബികൾ. ആ അറബികൾ വിശുദ്ധമായ റജബ് വന്നാൽ അവരുടെ ആയുധങ്ങൾ യുദ്ധ സാമഗ്രികളെല്ലാം എടുത്ത് പെട്ടിക്കുള്ളിൽ പൂട്ടിയിടുന്ന ഒരു സമയമാണ് വിശുദ്ധമായ റജബ് മാസം. അവര് വലിയ പവിത്രത നൽകിയിട്ടുണ്ട്. മാത്തുക്കൾ പറഞ്ഞത് കാണാം. വിശുദ്ധമായ റജബ് എന്നുള്ളത് ഇന്ന റജബ ഷഹ്റുല്ലാഹ്, വിശുദ്ധമായ റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണത്രേ. അത് മുത്തുനബിയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ടോ എന്നതിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. ഏതായാലും മഹത്തുക്കൾ പറഞ്ഞതായി കാണാം, ഇന്ന റജബ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് വിശുദ്ധമായ റജബ് മാസം. വയുദുഅൽ അസം, അസം എന്ന്, അസം എന്ന് വിശുദ്ധമായ മാസത്തെ വിളിച്ചത് കാണാം. കാരണം എന്താ, വകാൻ അഹ്ലുൽ ജാഹിലിയത്തി ഇദാ ദഖല റജബ്, ജാഹിലിയ കാലത്ത് വിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ യുഅത്തിലൂന അസ്ലിഹതഹും വയളഊനഹാ, റജബ് മാസമായാൽ ജാഹിലിയ അറബികൾ അവരുടെ ആയുധങ്ങൾ താഴെ വെക്കുമായിരുന്നു, പിന്നെ ആയുധെടുക്കൂല. വയളഊനഹാ, അതൊക്കെയൊന്നും മടക്കി വെച്ച് അവരുടെ പടക്കോപ്പുകളും അവരുടെ മറ്റ് ആയുധ സാമഗ്രികളെല്ലാം എടുത്തു വെച്ച് ഊട്ടിയിടും, പിന്നെ അതെടുക്കൂല. റജബ് കഴിയണം, റജബിൽ അവരതെടുക്കൂല. വക്കാനന്നാസു യനാമൂൻ, ജനങ്ങളൊക്കെ സുഖനിദ്രയിൽ ഉറങ്ങും, നല്ല സുഖമായി ഉറങ്ങുന്ന, ആരെയും പേടിക്കാതെ ഉറങ്ങുന്ന ഒരു മാസമാണ് വിശുദ്ധമായ റജബ് മാസം. അല്ലാത്ത മാസങ്ങളിലൊക്കെ ആളുകൾക്ക് പേടിയ, സമ്പത്തൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് അവർക്ക് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ പേടിയാണ്, റജബിൽ പേടിയില്ല. അതുപോലെ ഉറങ്ങും, ആരെങ്കിലും ഒന്ന് ആക്രമിക്കുമോ പേടിയില്ല. അവരെല്ലാവരും വക്കാനന്നാസു യനാമൂൻ, ജനങ്ങളൊക്കെ സുഖനിദ്രയിലാണ് വിശുദ്ധമായ റജബ് മാസം.
വതുഅമ്മനു സുബുൽ, വഴികളെല്ലാം ശാന്തമാണ്, സമാധാനമാണ്, ആർക്കും ഒരാളെയും പേടിക്കേണ്ടതില്ല. വലാ യഖാഫൂന ബഅളുഹും ബഅളാ, ആരും ആരെയും പേടിക്കേണ്ടതില്ല. ഹത്താ യൻഖളിയ, വിശുദ്ധമായ റജബ് കഴിയുന്നതുവരെ ഒരാൾക്കും ഒരാളെയും പേടിക്കേണ്ടതില്ല. പരസ്പരം ആക്രമിക്കപ്പെടുമോ എന്ന് പേടിയില്ല. അന്നൊക്കെ ഈ കച്ചവടത്തിൻ്റെ സമയമാണ്, കച്ചവടത്തിൻ്റെ യാത്രകൾ ഇങ്ങനെ അറബികൾ നടത്തിക്കൊണ്ടിരിക്കും. ആ ഒരു അങ്ങനെ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. കച്ചവട സംഘങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായാണ് പോവുക. ഒറ്റക്ക് പോകാൻ പേടിയാണ്, ഒറ്റക്കാരും പോവൂല. കാരണം എന്താ, ഒറ്റക്ക് പോയാൽ തൻ്റെ സമ്പത്ത് അപഹരിക്കുമെന്ന് ഓരോരുത്തരും പേടിക്കും. ലാഭവുമായിട്ടാണല്ലോ കച്ചവട സംഘം തിരിച്ചു വരിക, പോകുമ്പോൾ കച്ചവട സാധനങ്ങളുമായിട്ട് പോവുക. അപ്പോ വഴിയോരങ്ങളിൽ ആരുണ്ടാകും? കള്ളസംഘങ്ങൾ ഉണ്ടാകും. അന്നതൊരു തെറ്റായി കാണുന്ന രീതിയല്ല, അന്നതൊക്കെ പിടിച്ച് പറയുന്നൊക്കെ ഒരു സാധാരണ സംഭവമാണ്. അപ്പൊ വഴിയോരങ്ങളിലൊക്കെ കള്ളസംഘങ്ങൾ ഉണ്ടാകും, കൊള്ളക്കാരുണ്ടാകും, ഇവരുടെ സമ്പത്ത് മോഷ്ടിക്കാൻ. അങ്ങനെ ഈ സമ്പത്തൊക്കെ ഒരു ഭദ്രമായി നമുക്ക് കൊണ്ടുപോകാനും ഒരാളെയും പേടിക്കാതെ കച്ചവടത്തിൽ പോയി മടങ്ങി വരാനുള്ള ഒരു സമയമാണ് റജബ് മാസം. അന്ന് ആരെയും പേടിക്കേണ്ടതില്ല, ആരും മോഷ്ടിക്കുകയില്ല. അറബികൾ പോലും ജാഹിലിയ കാലത്ത് പോലും അവര് വലിയ മഹത്വം നൽകി വിശുദ്ധമായ റജബ് മാസത്തിന്. ഈ റജബ് മാസത്തിൽ അവര് പരസ്പരം സമ്പത്ത് അപഹരിക്കില്ല, സമ്പത്ത് ഒരാളും മോഷ്ടിക്കുകയില്ല. അതുകൊണ്ടാണ് വാളുകൾ ഏറ്റുമുട്ടുന്ന ശബ്ദം കേൾക്കുകയില്ല, ഒരാളും പരസ്പരം ആക്രമിക്കാൻ മുതിരുകയില്ല, ആരും ആരെയും ആക്രമിക്കില്ല. ഷഹ്റുൽ അസ്മ്, ആയുധങ്ങളൊക്കെ ആ ശബ്ദങ്ങളെല്ലാം ഇല്ലാതാകുന്ന മാസമാണ് വിശുദ്ധമായ റജബ് മാസം. മറ്റൊരു പേരാണ് വയുസമ്മ റജ്മ എന്ന് ആട്ടിയോടിക്കപ്പെടുന്ന മാസമാണ്. എന്താണ് അതിന് പേര് വെക്കാൻ കാരണം? വിശുദ്ധമായ റജബ് മാസത്തിൽ പിശാചുക്കളെയും അക്രമകാരികളായ ശത്രുക്കളെയുമെല്ലാം ആട്ടിയോടിക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധമായ റജബ് മാസമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇആനത്തു ത്വാലിബീൻ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ആ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകളെ ശല്യപ്പെടുത്താൻ പിശാചുക്കൾ വരികയില്ല ആ മാസം വിശുദ്ധമായ റജബ് മാസത്തിൽ. വിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും പ്രയാസപ്പെടുത്താൻ പിശാചുക്കൾ വരികയില്ല, ശത്രുക്കൾ മുതിരുകയില്ല. അതുകൊണ്ടാണ് വയുസമ്മ റജ്മ എന്ന് ഈ മാസത്തിന് പേര് വെച്ചത്. അള്ളാഹു തആല നമുക്ക് ഈ മാസത്തെ ബഹുമാനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാസമാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞു. അതിന്റെ കാരണം എന്താ? അള്ളാഹുവിലേക്കൊരു മാസത്തെ ചേർത്തി പറഞ്ഞു, അതിന് വലിയ മഹത്വമുണ്ട്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം, ആ യുദ്ധം മറ്റൊരു മാസത്തേക്ക് നിഷിദ്ധമാക്കാൻ മാറ്റിവെക്കാൻ പറ്റൂല. ആ മാസം തന്നെ, ആ മാസം യുദ്ധം പാടില്ല. അതുകൊണ്ടാണ് ഷഹറുല്ലാ എന്ന് പലരും ഈ മാസത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ മാസത്തിൽ നല്ലത് മാത്രം ചെയ്ത് തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സമയത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. വിശുദ്ധമായ റജബ് മാസം അതൊരു മാസമാണ്. ആ മാസത്തിന് അള്ളാഹു തആല പവിത്രത നൽകിയിട്ടുണ്ട്. സമയങ്ങൾക്ക് പവിത്രതയുണ്ട്. ദുഹാ സമയത്തിന് മഹത്വമുണ്ട്. തഹജ്ജുദിന്റെ സമയത്തിന് മഹത്വമുണ്ട്. സമയങ്ങൾക്ക് മഹത്വമുള്ളതുപോലെ തന്നെ മാസങ്ങൾക്കും മഹത്വമുണ്ട്. വിശുദ്ധമായ റജബിന്, ഷഅബാൻ, റമളാൻ ഈ മാസങ്ങൾക്കൊക്കെ പവിത്രതയുണ്ട്. എന്താണ് റജബ്? റജബില് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നല്ല ശിക്ഷ ലഭിക്കും. അതുകൊണ്ടല്ലേ യുദ്ധം നിഷിദ്ധമാക്കിയത്? യുദ്ധം നിഷിദ്ധമാക്കിയാൽ നല്ല കുറ്റം കിട്ടും, നല്ല ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ആ മാസത്തിൽ നമ്മൾ തിന്മ ചെയ്യുന്നത് വലിയ തെറ്റായി കാണുന്നു, അതുപോലെ തന്നെ നന്മ ചെയ്താൽ അതുപോലെ ശിക്ഷ എത്രത്തോളം കൂടുന്നുവോ അതിനേക്കാൾ കൂടുതൽ നന്മ ഒരു നന്മ ചെയ്താൽ അതിന് വലിയ മഹത്വം ലഭിക്കും.
എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഇദാ കാന ദംബു ഫീഹിന്ന അഅലമു അഅലമു വിസ്റൻ കാന അൽബിറു ഫീഹിന്ന അക്സറ അജ്റാ ഫളൈലുൽ ഔഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ബൈഹഖി ഇമാം പറയാം, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ പാപം ചെയ്യുന്നത് വലിയ കുറ്റമാണെങ്കിൽ ആ മാസങ്ങളിൽ ഗുണം ചെയ്യുന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. അപ്പൊ ഈ മാസങ്ങളിൽ നമ്മൾ നല്ലോണം നന്മ ചെയ്യണം. നോമ്പനുഷ്ഠിക്കൽ നമ്മുടെ പൂർവീകരായ പണ്ട് ആളുകളെല്ലാം തുടർന്ന് പോരുന്ന രീതിയാണ്. അപ്പൊ ഈ മാസങ്ങളിൽ നമ്മൾ നമുക്ക് കഴിയുന്നത്ര നോമ്പെടുക്കുക. മുഴുവൻ നോമ്പെടുക്കണം എന്ന് പറയുന്നില്ല, കഴിയുന്ന രീതിയിൽ നമുക്ക് റജബ് 25 നോമ്പ് അന്ന് വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ്. ആ ദിവസം നമ്മളെല്ലാവരും നോമ്പെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിയുന്ന ആളുകൾ നോമ്പും അധികരിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റ് ഹസനാത്തുകൾ നന്മകൾ ഈ നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പും ശേഷവുമൊക്കെയുള്ള റവാത്തിബ് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാലുള്ള തഹയ്യത്ത് നിസ്കാരം, അതുപോലെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം നമ്മൾ അധികരിപ്പിക്കുക. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്ര നിസ്കാരം എന്നുള്ളത്. വിത്ര നിസ്കാരം എല്ലാവരും 3 റക്അത്ത് പതിവായി നിസ്കരിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള സുന്നത്ത് നിസ്കാരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിത്ര നിസ്കാരമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തു, എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ, ബിസലാഫ്, 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3ാമത്തെ കാര്യമാണ് സ്വലാത്തുൽ വിത്ർ എന്നുള്ളത്. എല്ലാ ദിവസവും വിത്ര നിസ്കാരം നിസ്കരിച്ചിട്ടേ നീ ഉറങ്ങാവൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും വിത്ര നിസ്കരിച്ചേ ഉറങ്ങാവൂ. എല്ലാ ദിവസവും വിത്ര നിസ്കരിച്ച് മാത്രം കിടന്നുറങ്ങുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റജബ് മാസം നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഈ ദുആ നമ്മൾ മറക്കാതെ ദുആ ചെയ്യണം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുആ നമ്മൾ സ്ഥിരമായി റമദാൻ വരെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. റമദാനിലേക്ക് നമ്മെ അള്ളാഹു തആല എത്തിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അള്ളാഹുവേ, വിശുദ്ധമായ റജബ് മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കാൻ, ആരാധനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ അള്ളാഹുവേ, പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരുണ്ട്. കഴിഞ്ഞ റജബിലും ശഅബാനിലും റമദാനിലും ഞങ്ങളോട് ഒപ്പമുണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അള്ളാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. റഹ്മാനേ, അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ. അല്ലാ, ആഖിബത്ത് നന്നായുള്ള മരണം നൽകണേ. റഹ്മാനേ, അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാം ഇബാദത്ത് ചെയ്യുവാനുള്ള നല്ല മനസ്സ് നൽകണേ. അല്ലാ, നിന്റെ റിളയിലായി തൃപ്തിയിലായി ഞങ്ങളെ ജീവിപ്പിച്ച് മരിപ്പിക്കണേ. റഹ്മാനേ, നീ ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായുള്ള മരണം നൽകണേ. അല്ലാ, മുത്തുനബിയോടുള്ള മഹബത്ത് നീ ഞങ്ങൾക്ക് ഏറ്റി നൽകണേ. അല്ലാ, ഞങ്ങളുടെ മനസ്സിൽ, അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, അതെല്ലാം നീ ഹാസിലാക്കണേ. റഹ്മാനേ, അള്ളാഹുവേ, എത്രയോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്നവരാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ അതെല്ലാം പൂർത്തീകരിച്ച് തരണേ. റഹ്മാനേ, ഞങ്ങളുടെ എല്ലാം വലിയ അഭിലാഷമാണ്. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിന്റെ അടുത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈഹി
യാ റസൂലല്ലാഹ് എന്ന് മതിവോളം സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, മർളിയായ സിയാറ നിർവഹിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾക്കെല്ലാം പരിപൂർണമായ ഷിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. റമദാനിലേക്ക് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനേ. റമദാനിൽ സുഹൃത്തുക്കളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതുവരെ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും മായ്ച്ചു കളയാൻ ഒരു നിദാനമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين صلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين دعاء بسيطة السلام عليكم ورحمة الله وبركاته.